ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്ക്, നമ്മളിപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാഴ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 27 നക്ഷത്രങ്ങൾക്ക് എന്താകും ഫലം, എങ്ങനെയാകും ഫലം, അത് സൽഫലങ്ങൾ, നന്മയുള്ള ഫലങ്ങളും തിന്മയുള്ള ഫലങ്ങളും ഒരുപാടുണ്ടാവും. അപ്പോൾ അതിൽ നന്മയുള്ള ഫലങ്ങളുള്ളവരും തിന്മയുള്ള ഫലങ്ങൾ സങ്കടപ്പെടുകയും വേണ്ട, അതിന് ഈശ്വരാധീനവും ഈശ്വരനെയും ബലമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ പരിഹാരമുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. ആ പ്രശ്നങ്ങളിലൊക്കെ ഉടലെടുക്കാതെ മാറി നിൽക്കാൻ വേണ്ടി ഒരു മാർഗം, ഒരു വഴികാട്ടി മാത്രമാണ് ജ്യോതിഷം. ആ ജ്യോതിഷത്തിൽ ഇപ്പോൾ നമുക്കെന്താണ് സംഭവിക്കാൻ, ഈ 27 നക്ഷത്രങ്ങളിൽ ഓരോ കൂറുകാർക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു ഈ വ്യാഴമാറ്റത്തിനുള്ളിൽ. വ്യാഴം മാറുന്ന എന്നാണെന്നറിയോ? 1198 മേടമാസം 8 ആണ് വ്യാഴം മാറുന്നത്. മേടമാസം 8 അല്ലെങ്കിൽ 2023 ഏപ്രിൽ 22 ശനിയാഴ്ച, അല്ലെ 23 ആകുമ്പോഴത്തേക്ക് വ്യാഴം മീനത്തിൽ വരും. ശനിയാഴ്ച പുലർച്ചെ അല്ലെങ്കിൽ രാവിലെ വെളുപ്പിന് 3:47 വ്യാഴത്തിൻ്റെ മാറ്റം ഉണ്ടാകുന്നത്. ആ വ്യാഴത്തിൻ്റെ മാറ്റം ഉണ്ടാകുമ്പോൾ സ്വക്ഷേത്രത്തിൽ നിന്നും ബന്ധുക്ഷേത്രത്തിലേക്ക് മാറിയാൽ, സ്വന്തം വീട്ടിൽ നിന്നും ബന്ധുക്ഷേത്രത്തിലേക്ക് ഒന്ന് പോവാണ് ഒരു വർഷത്തേക്ക്. ഒരു കാര്യമുണ്ട് വ്യാഴത്തിന് ഈ പ്രാവശ്യത്തെ വ്യാഴ മാറ്റത്തിൽ, ഈ ഒരു വർഷത്തേക്ക് ഒരു വക്രതയില്ല. കാരണം എന്താ വെച്ചാൽ തിരിച്ചു കറങ്ങത്തക്ക രീതിയിലുള്ളൊരു അവസ്ഥാന്തരം ഉണ്ടാകുന്നില്ല. അപ്പം ധനുക്കൂറുകാരെന്ന് പറയുമ്പം മൂലം പുരാടം ഉത്രാടത്തിൻ്റെ 15 നാഴികയും ചേർന്ന ധനുക്കൂറ് അല്ലെ ധനുരാശി, ധനു പിന്നെ രാശിക്കാർക്ക് ഈ ഒരു വർഷത്തേക്ക് സാമാന്യനുള്ള ഫലങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സാമാന്യനുള്ള ഫലം എന്ന് പറഞ്ഞാൽ നല്ല നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം, നല്ല നക്ഷത്രങ്ങളാണ്. അപ്പോൾ നമ്മൾ ധനുക്കൂറുകാർക്ക് എത്രാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്, നാലാമിടത്തായിരുന്നു വ്യാഴം നിന്നുകൊണ്ടിരുന്നത് മീനൻ രാശിയിൽ, ഇപ്പം മേടൻ രാശിയിലേക്ക് സഞ്ചരിക്കാനായിട്ട് പോവാണ്. അപ്പം മേടൻ രാശി സ്വക്ഷേത്ര ബലത്തിൽ നിന്നും ബിന്ദു ക്ഷേത്രത്തിലേക്ക്, ബിന്ദു വീട്ടിൽ എത്ര നിന്നെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനുള്ള പരിഹാരം കണ്ടു കഴിയുമ്പോൾ അതിന് മാറ്റം ഉണ്ടാകാവുന്നതേ ഉള്ളൂ. അപ്പം മൂലം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു സമയം കൂടാണ് പിന്നെ 5 ഭാവത്തിലേക്ക് മാറുമ്പോഴത്തേക്ക്. അപ്പം പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിനോ പുതിയ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ നന്മയിലേക്ക് വരാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. കർമ്മരംഗം പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ്. ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കാൻ ഏറ്റവും സാധ്യത ഉള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് സർക്കാർ ജോലിയുള്ളവർക്ക് പ്രമോഷൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രമോഷൻ കിട്ടാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ്. കർമ്മരംഗം പുഷ്ടിപ്പെടുവാനും അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ബന്ധുബലം കൂടാനും സഹോദരബലം കൂടാനും അതുപോലെ തന്നെ പിന്നെ ബന്ധുത്വത്തിലുള്ള മംഗളകർമ്മങ്ങൾക്ക് ഏർപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുള്ള ഏറ്റവും നന്മയുള്ള ഒരു സമയം കൂടിയാണ് ഇത്. ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും മഹാവിഷ്ണുവിനെ അല്ലെ വിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീരാമനെ അല്ലെ ഹനുമാനെ അല്ലെങ്കിൽ നരസിംഹമൂർത്തിയൊക്കെ പ്രസാദിപ്പിച്ച് കഴിയുമ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും. കാര്യം എന്നും നമ്മൾ മോശം മോശം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ, മോശമാണെന്ന് വിചാരിച്ചാൽ വീട്ടിൽ തന്നെ ഇരിക്കത്തുള്ളൂ, ഒരു കാര്യങ്ങളും നടക്കത്തില്ല. നമ്മൾ മോശമല്ല, നന്മയിലേക്ക് വരണം എന്ന് ചിന്തിച്ച് പ്രവർത്തനങ്ങളിലേക്ക് ചില ആൾക്കാരൊക്കെ പ്രവർത്തനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരുപാട് മാറ്റങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. ചില ആൾക്കാരൊക്കെ വന്നിരുന്നത് വളരെയധികം സങ്കടപ്പെടുകയും കരയുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ലളിത സഹസ്രനാമം ജപിക്കുന്നുണ്ട്, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നുണ്ട്. ജപിക്കേണ്ട രീതിയിൽ ജപിച്ചെങ്കിലേ, അച്ഛാന്ന് വിളിക്കേണ്ട രീതിയിൽ അച്ഛനെ വിളിച്ചെങ്കിലേ അച്ഛൻ കേൾക്കുകയുള്ളൂ, അമ്മേന്ന് രീതിയിൽ വിളിക്കേണ്ട രീതിയിൽ വിളിച്ച് കേൾക്കുകയുള്ളൂ, ദൈവത്തെ എങ്ങനെ വിളിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു ആ രീതിയിൽ. അവരവരെ ഓരോ ജാതി മതസ്ഥനുണ്ട്, അവർ അതാത് രീതിയിൽ ഓരോ മതവിശ്വാസമുണ്ട്. ഹിന്ദുക്കൾ, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് അവരവരുടെ അവരവരെ പോഷിപ്പിക്കുന്നതായിട്ടുള്ള രീതിയിൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു ആൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ബലാവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്
ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരാളാണ്. അത് ഏതിലൂടെയാണ് നമ്മളെ ഭഗവാൻ എന്ന് കാണിക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ അതിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾക്കൊക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ മൂലം ഭൂരാട ഉത്രാട നക്ഷത്രങ്ങൾക്കൊക്കെ നന്മയുണ്ടാകാനുള്ള ഒരു സമയം കൂടാണ്. കർമ്മ പദ്ധതികളൊക്കെ ശ്രേയസ്കരമാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. സ്വത്തുവകകളൊക്കെ നമ്മൾ, സ്വത്തുവക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭൂമിയോ മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നതായിട്ടുള്ള സമയമാണ്. വാഹനം വാങ്ങാനുള്ള സമയമാണ്. വിദ്യാഭ്യാസത്തിൽ ഉന്നത ഉയർച്ച ഉണ്ടാകാനുള്ള സമയമാണ്. അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ് എൻട്രൻസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഏറ്റവും അത്യുത്തമമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സമയമാണ്. പരീക്ഷാദി വിഷയങ്ങളിലൊക്കെ വിജയം സംഭരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരാളിൽ നിന്നും മുന്നിൽ കയറാനായിട്ടല്ല നമ്മൾ ശ്രമിക്കുക, നമ്മളിലുള്ളതിനെ നമ്മൾ പരിപോഷപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ബുദ്ധിയിൽ നിന്നും വരുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും പേപ്പർ പകർത്തിയാലെങ്കിൽ മാത്രമേ അതിനൊരു ഈശ്വരാധീനം കൂടെ വേണം. ആ ഈശ്വരാധീനത്തിലാണ് ഒരു പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ തത്രപ്പാടുണ്ടാകില്ല, ടെൻഷൻ ഉണ്ടാകില്ല. തലേ ദിവസം പഠിച്ചാൽ പോലും തലയിൽ നിന്ന് പോകരുത്, ചില മറവി ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാനാണ് നമ്മൾ സൂക്ഷ്മമായിട്ടുള്ള ഒരു ശക്തിയെ നമ്മൾ വിളിക്കുക. അത് ഈശ്വരനെ തന്നെ വിളിച്ചേ പറ്റുള്ളൂ. ആ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ നിങ്ങൾക്ക് ഈ മൂലം പോരാടാം. നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി ഐശ്വര്യവും സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ ഇതൊരു പൊതുഫലം മാത്രമാണ്. ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരു ജ്യോതിഷിയെ കണ്ട് അവരിൽ നിന്ന് അഭിപ്രായം തേടി അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നന്മയല്ലാതെ മറ്റൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകരും നിസ്സീമമായി നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.